ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പാലട കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പാലട ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് അരക്കപ്പ് അളവിൽ നല്ല ചില്ലായിട്ടുള്ള തണുത്തിട്ടുള്ള പാലടയാണ്, അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു നാല് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, നാല് പിസ്ത, നാല് ബദാം. ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏതാണോ നിങ്ങളെ കയ്യിലുള്ള അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഡേറ്റ്സ് എടുക്കുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ, കുരു കളഞ്ഞിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കുരുവോടുകൂടി ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് കപ്പ് നല്ല ചില്ലായിട്ടുള്ള മിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്ത മിൽക്ക് തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് നമ്മളെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പാലട ഉണ്ടല്ലോ, പാലട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഞാനിത്തിരി ബദാമും കാഷ്നട്ടും പിസ്ത ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഗാർണിഷിന് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി പാലട ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനായിട്ട് വേറെ തന്നെ പാലട ഉണ്ടാക്കണം എന്നില്ല. നമ്മൾ പാലടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാലൻസൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. പിന്നെ നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ള പോലെ തന്നെ ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് പാലടയും പിന്നെ മിൽക്കൊക്കെ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. നട്ട്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത്ര തന്നെ ഇടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ ഭംഗിക്കും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഈ തിരുവോണത്തിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പാലട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണിത്. ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.